ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ട് സോ നമ്മുടെ ഓപ്പോൻ്റെ ഫൈൻഡ് എക്സ് സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ ഓപ്പോ ഫൈൻഡ് എക്സ് 2 റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് നേരെ വന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഓപ്പോ ഫൈൻഡ് എക്സ് 2 സീരീസ് വരുന്നൊക്കെ 5G ഫോണുകളാണ്. അതായത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 865, അതായത് സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റ് തന്നെയാണ് ഇതും വരുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 5G സപ്പോർട്ടായ ചിപ്സെറ്റ് തന്നെയാണ് 865. നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മുടെ കയ്യിലെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ ഫോണാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള 12GB റാമിൻ്റെ 256GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻ്റാണ്. ഈ 12GB റാം വരുന്ന LPDDR5 സീരീസിലാണ്. അതായത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ റാമിൻ്റെ സീരീസാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റർണൽ മെമ്മറി വരുന്ന 256GB, അത് UFS 3.0 ആണ്. UFS 3.0 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് മോഡൽസിലുള്ള സ്റ്റോറേജ് ടൈപ്പാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓപ്പോനെ തുറക്കുന്ന സമയത്ത് ഓപ്പോൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് കിട്ടുന്നത്. ബോക്സിൽ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ, നമുക്ക് ക്ലിയർ കേസ് ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സിമി ചെക്കു, പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ വാറണ്ടി, ട്രാവൽ വെറി ഫ്രീ, അങ്ങനെ കുറേ പിന്നെ കുറേ പേപ്പർ വർക്ക്സാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഫോൺ ഓ അത് നമ്മുടെ 6.7 inch HDR+ ഡിസ്പ്ലേയാണ് വരുന്നത്. അതായത് ഈ ഡിസ്പ്ലേനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കാരണം ഈ ഫോണിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഉള്ളതാണ് ഡിസ്പ്ലേ. പക്ഷേ ആ ഒരു സൈസിനെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് നമ്മുടെ ഫോണ്. ബാക്കിൽ നമ്മുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിലെ നോക്കിയിട്ട് ഫോണിലേക്ക് തിരിച്ചു വരാം. പിന്നെ നമ്മുടെ ബോക്സിൽ വരുന്ന സൂപ്പർ ബുക്ക് ചാർജാണ്. സോ ഇതിൻ്റെ ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയുന്ന ഫെസിലിറ്റിയാണ്. ഇതിന് 65W ഫാസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത്. സൂപ്പർ ബുക്കിന് 2.0 ആണ് വരുന്നത്. 65W ഫാസ്റ്റ് ചാർജിങ്, ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4200 mAh ആണ്. സോ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് 40% ഫിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ 38 മിനിറ്റ് കൊണ്ട് 0 to 100%, അതായത് 4200 mAh ബാറ്ററി നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വരുന്നത് നമ്മുടെ ഇയർഫോൺസ് വരുന്നുണ്ട്. ഇയർഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോ ബ്രാൻഡ് തന്നെയാണ് ഇയർഫോൺസ് വരുന്നത്. ഇത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ കേബിളും ഉണ്ടാകും. നമുക്ക് സൂപ്പർ ബോക്സ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡാറ്റ കേബിളും അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് കേൾക്കാനുള്ളതും. സോ ഇനി നമുക്ക് ഫോണിലേക്ക് പോകാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതിന് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ കാണുന്നുണ്ട്. സോ ആണ് നമ്മുടെ ഫോൺ മോനെ ഔഫ്, ആ ഫിനിഷാണ് നിങ്ങൾ നോക്കിയത്. ആ ഒരു നമ്മുടെ ക്യാമറ ലൈൻ്റെ അത് കൂടെ തന്നെ പോകുന്ന ഒരു ബ്ലാക്ക് ലൈനുണ്ട്. അത് കൂടെ തന്നെ ഇവിടെ വേറൊരു ഫിനിഷിങ്ങുമായിട്ട് ഒരു മെറ്റാലിക് ഫിനിഷിങ്ങാണ് വരുന്നത്. ബാക്കിൽ ഗ്ലാസ്സാണ് തോന്നുന്നു. നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം നോക്കാം. ഫോൺ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊരു കംഫർട്ട് തോന്നുന്ന ഫോണാണ്. നമ്മുടെ സൈഡിൽ നമ്മുടെ വോളിയം റോക്കർ ബട്ടൺസ് ഉണ്ട്. സൈഡിൽ നമ്മുടെ പവർ ബട്ടൺ, അത് നമ്മുടെ മുകളിൽ നമ്മുടെ ഒരു മൈക്കിൻ്റെ ഇത് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിന് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. സോ നമുക്കിതിൻ്റെ ബാക്കിൽ നിന്ന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതായത് നമുക്കൊരു 48MP വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. സോണിയുടെ IMX586 ചിപ്പ് ക്യാമറ സെൻസറാണ് നമുക്ക് വരുന്നത്. പിന്നെ 12MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അതായത് നമുക്ക് 120° വ്യൂ കിട്ടുന്നുണ്ട്. അത്രയും വൈഡാണ്. പിന്നെ നമുക്ക് 13MP ഒരു ടെലിഫോട്ടോ ക്യാമറയും കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന പഞ്ച് ഹോൾ ക്യാമറയാണ്. ഫ്രണ്ടിലത്തെ പഞ്ച് ഹോൾ ക്യാമറ 32MP HD സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ സ്പെക്സ്. ക്യാമറ സ്പെക്സ് പേപ്പറിൽ കാണുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ തന്നെ വേറെ ലെവലായിട്ടാണ് എല്ലാവരും തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പവർ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് പവർ ബട്ടൺ ഇൻഡിക്കേറ്ററായിട്ട് ഒരു പച്ച കളർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓപ്പോൻ്റെ നല്ലൊരു കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നമുക്ക് ഓപ്പോൻ്റെ ബ്രാൻഡ് കളറിലോ ഒന്നാണ് പച്ച കളർ. അപ്പോൾ നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം ഫോണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ കാണാൻ പറ്റും, അത് ഫുൾ ഇറങ്ങിയിട്ട് എഡ്ജ് ഇറങ്ങിയിട്ടും ചെറിയ ചെറിയ ബെസൽസിലുള്ള ഡിസ്പ്ലേ 120Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനെ ഓപ്പോക്കാർ വിളിക്കുന്ന പേര് അൾട്രാ വിഷൻ സ്ക്രീൻ എന്നാണ്. സോ നമുക്ക് ഈ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഫോൺ വിശേഷങ്ങൾക്ക് വരാം. സോ നമുക്ക് ഇതിൽ വരുന്നത് കളർ OS 7.1, അത് Android 10.0 ബേസ്ഡ് ആയിട്ടുള്ള OS ആണ്. സോ ഈ ഒരു OSൽ വരുന്ന കുറേ ഫീച്ചേഴ്സ് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. അതായത് ഈ ഒരു കാണുന്ന പോലെ നമ്മുടെ കണ്ണിന് കാണുമ്പോൾ തന്നെ HDR+ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് അത്രയധികം അട്രാക്റ്റീവ് ഡിസ്പ്ലേസിൽ ഒന്നാണ്. സോ നമുക്കിതിൽ റിഫ്രഷ് റേറ്റ് ഡിഫോൾട്ടായിട്ട് എത്ര വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. റിഫ്രഷ് റേറ്റ്, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഓട്ടോ സെലക്ട് ആണ് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ തന്നെ തീരുമാനിക്കും നമ്മുടെ ഏത് കണ്ടീഷന് വേണ്ടിയുള്ള. ഞാനിപ്പോൾ 120Hz അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത്
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ 24 FPS ആവുമ്പോൾ നിങ്ങൾക്ക് എത്ര അധികം ഫീൽ ചെയ്യുന്ന അറിയില്ല. അതേസമയം നമ്മളിങ്ങനെ ഓരോ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും അത്രയധികം ഫാസ്റ്റായ പോലെ ഫീൽ കിട്ടും. അത് മാത്രമല്ല സ്നാപ്ഡ്രാഗൺ 865 ആണ് ചിപ്സെറ്റ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റുകളുള്ള ഒന്നാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ. അതുകൊണ്ട് തന്നെ ഒക്കെപ്പാടെ കൂടുന്ന സമയത്ത് വേറെ ലെവലാണ് ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. അതേപോലെ ഡിസ്പ്ലേ കാണാൻ പറ്റും, എഡ്ജ് വരെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്തും ബസൽ ചെറിയൊരു ബസലാണ്, ബസലെന്ന് വിളിക്കാൻ പറ്റില്ല, അത്ര ചെറിയ ബസലാണ്. പിന്നെ നമുക്ക് നേരെ ഗെയിം ചെയ്യും, എല്ലാവരും നടക്കും, അത്യാവശ്യം ലെങ്ത് ഉള്ള ഫോണാണ്. പക്ഷെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യാം, കംഫർട്ടായിട്ട് ഹോൾഡ് ചെയ്യാം, കയ്യിൽ വീഴുന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ചെക്ക് നോക്കിയേക്കാം. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു ബാക്ക് ക്യാമറയാണ്. സോ ബാക്ക് ക്യാമറ നമുക്ക് ഒരു അൾട്രാ വൈഡ് വരുന്നുണ്ട്. സോ അൾട്രാ വൈഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീൽഡ് ഓഫ് വ്യൂ ആംഗിൾ തന്നെ കിട്ടുന്നുണ്ട്. നമ്മളതിന് ശേഷം നമുക്ക് സാധാ 1x സൂം വരുന്നുണ്ട്, 2x സൂം വരുന്നുണ്ട്, 5x സൂം വരുന്നുണ്ട്, 10x സൂം വരുന്നുണ്ട്, 20x സൂം വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 20x ഒരു സൂമാണ് ഫൈൻഡ് X2 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്. നൈറ്റ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിച്ച് ബ്ലാക്ക് കണ്ടീഷനിൽ പോലും, അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ്റെ മോഡ് കിട്ടും. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഓൾറെഡി കുറച്ച് സ്റ്റെബിലൈസറാണ്. അതേസമയം നമ്മൾ സ്റ്റെബിലൈസേഷൻ്റെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്രാ സ്റ്റേഡിയം, അതായത് നിങ്ങളെ ചെറിയ ഷേക്കിംഗ് ഒന്നും തന്നെ വീഡിയോനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് ഏകദേശം 32 MP ക്യാമറയാണ്, HD ക്യാമറയാണ് വരുന്നത്. അതും അത്യാവശ്യമില്ല, ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കോട്ടെ. നമുക്ക് HDR എഫക്റ്റിലാണ് ഫോട്ടോ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് സൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിയേഡ് വരെ ഓരോ ഹെയറും കാണാൻ പറ്റും. അത്രയധികം ആക്യുറസിയുള്ള ക്യാമറയാണ്. ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് എഫക്റ്റ്. സോ ഗായ്സ്, ഇപ്പോൾ ഈ ഒരു ഫോൺ നമ്മുടെ എല്ലാ ഇമേജിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കാരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോറൂമിലേക്ക് വിളിച്ചാൽ മതി. സോ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ പരിഹരിച്ചു തന്നായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.